ശ്ലോകം 6. ജിതേന്ദ്രദത്താം കവനീം ജയന്തീം അഥോദ്വഹൻ. ആദ്യ ഇന്ദ്രൻ തൻ്റെ പുത്രിയായ ജയന്തിയെ കൊണ്ടുവരികയാണ്. ജയന്തിയോട് ചോദിച്ചു, ഇങ്ങനെ ഭഗവാൻ തന്നെ ഭൂമണ്ഡലത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഋഷഭൻ എന്നാണ് പേര്, നിനക്കിഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ ജയന്തിയെ കൊണ്ടുവന്ന് ഋഷഭദേവന് അർപ്പിക്കുകയാണ്. കമനിയും ജയന്തിയും സുന്ദരിയാണ്. സുന്ദരിയായ ജയന്തിയെ ഋഷഭദേവന് നൽകി. ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി. അത ഉദ്യോഹൻ അവളെ വിവാഹം ചെയ്തു. എന്താ ഋഷഭദേവൻ്റെ സ്ഥിതി? ആത്മരഥാശേഹ, ആത്മാവിൽ തന്നെ താല്പര്യമുള്ളവനാണ്. പരമാനന്ദം ആത്മാവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആനന്ദത്തിൽ വേറെ ഒരു വസ്തുവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ പോലും ഒരാളൊരു സമ്മാനം കൊടുത്തു തന്നാലേ അത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? സ്വീകരിച്ചു. ജയന്തിയെ സ്വീകരിച്ചു, വിവാഹം ചെയ്തു. അജീജനസ്തത്ര ശതം ധനുജാൻ, തത്ര അവിടെ അവളിൽ 100 കുട്ടികളെ ജനിപ്പിച്ചു. ഋഷഭദേവൻ്റെ പുത്രന്മാരായിട്ട് 100 പേര്. യേശാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ, അഗ്രജന്മാവ് മൂത്തവൻ, ആദ്യം ജനിച്ചവൻ ഭരതൻ. ആ ഭരതനിൽ നിന്നാണ് നമ്മുടെ ഈ രാജ്യത്തിന് ഭാരതം എന്ന പേര് വന്നത്. സ്കൂളിലൊക്കെ ദുഷ്യന്തൻ്റെ മകൻ ഭരതനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ല, എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയണ? ഭാഗവതം പറയുന്നു. അത് തന്നെ നമുക്ക് ആധാരം, ഭാഗവതം. അതിൽ അതിന് ഒരിക്കലും തെറ്റുപറ്റില്ല. അപ്പോൾ 100 പുത്രന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഭരതൻ, ആ ഭരതൻ വലിയ പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയാവുകയാണ്. അതിനു മുമ്പ് ആരൊക്കെയാണ് മറ്റു പുത്രന്മാരെ എന്നുള്ളതുകൂടി പറയുകയാണ്.